ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. ചൈനീസ് സ്മാർട്ട്ഫോൺ ബ്രാൻഡുകളുടെ ഓഹരി മൂല്യം 2020 ഏപ്രിൽ മാർച്ച് പാദത്തിൽ 72% കുറഞ്ഞു. ജനുവരി മാർച്ച് കാലയളവിൽ ഇത് 81% പ്രധാനമായും ചൈനീസ് ബ്രാൻഡുകളായ ഷവോമി, ഒപ്പോ, വിവോ, റിയൽമി തുടങ്ങിയ ബ്രാൻഡുകളാണ് ആളുകൾ ബഹിഷ്കരിച്ചു തുടങ്ങിയത്. രാജ്യത്ത് ചൈന വിരുദ്ധ വികാരം വളരുന്നതാണ് ചൈനീസ് സ്മാർട്ട് ഫോണുകൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ കണക്കനുസരിച്ച് 2020 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 51% കുറഞ്ഞ് വെറും 18 ദശലക്ഷം യൂണിറ്റായി. COVID-19 നേരിടാൻ ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ രാജ്യവ്യാപക ലോക്ക്ഡൌൺ ആണ് ഇതിന് കാരണം. ഏപ്രിൽ മാസത്തിൽ കയറ്റുമതി 0% കൗണ്ടർ പോയിന്റ് റിസർച്ച് വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ ഉപയോഗ അടിത്തറ ആദ്യമായി 500 മില്യൺ കടന്നതായും റിപ്പോർട്ട് വെളിപ്പെടുത്തി. ചൈനീസ് ബ്രാൻഡുകളുടെ വിഹിതം ഈ പാദത്തിൽ ഇടിഞ്ഞപ്പോൾ പ്രാദേശിക ഉൽപ്പാദനം, ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ, പണത്തിന് ആകർഷകമായ മൂല്യങ്ങൾ എന്നിവ ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ വളരെ കുറച്ച് ഓപ്ഷനുകൾ മാത്രമേ നൽകുന്നുള്ളൂവെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ചിലെ റിസർച്ച് അനലിസ്റ്റ് ശിൽപി ജെയിൻ പറഞ്ഞു. ചൈന വിരുദ്ധ വികാരം സാംസങ് പോലുള്ള ബ്രാൻഡുകൾക്കും പ്രാദേശിക ഇന്ത്യൻ ബ്രാൻഡുകളായ മൈക്രോമാക്സ്, ലാവ എന്നിവയ്ക്കും വിപണി വിഹിതം തിരിച്ചുപിടിക്കാനുള്ള അവസരമാണ് നൽകിയത്. വളരെ താങ്ങാനാവുന്ന 4G ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരുന്നതിനുള്ള ജിയോ, ഗൂഗിളിന്റെ പങ്കാളിത്തവും ജെയിൻ കൂട്ടിച്ചേർത്തു. ഡിമാൻഡും വിതരണ പരിമിതികളുമാണ് ഈ പാദത്തെ തകർത്തത്. ജൂൺ മാസത്തോടെ വിപണി സാധാരണ നിലയിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണെന്ന് ഏജൻസി അറിയിച്ചു. COVID-19 തുടർന്നുള്ള 40 ദിവസത്തെ ഉൽപ്പാദനവും രാജ്യവ്യാപകമായ ലോക്ക്ഡൌണും കാരണം സ്മാർട്ട് ഫോണുകളുടെ വിൽപ്പനയും ഇല്ലാതാക്കിയെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ചിലെ സീനിയർ റിസർച്ച് അനലിസ്റ്റ് പ്രാജിൽ സിംഗ് പറഞ്ഞു. നിർമ്മാണ ഫാക്ടറികൾ ഏപ്രിൽ അടച്ചുപൂട്ടി മെയ് മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് ചില നിർമ്മാതാക്കൾക്ക് വിതരണക്ഷാമം ഉണ്ടാക്കി. എന്നാൽ ഓൺലൈൻ ചാനൽ വിഹിതം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ഇത് വിൽപ്പനയുടെ 45% വരും. ഇത് രണ്ടാം പാദ റെക്കോർഡാണ്. കോൺടാക്ട് ലെസ് വാങ്ങലുകൾക്കും സാമൂഹിക അകലം പാലിക്കുന്നതിന് ഉപയോക്താക്കൾ മുൻഗണന നൽകിയതിന്റെ സൂചനയാണിത്. 350 ദശലക്ഷത്തിലധികം ഫീച്ചർ ഫോൺ ഉപയോക്താക്കളാണ് ഇന്ത്യയിലുള്ളത്. 2020 രണ്ടാം പാദത്തിൽ 68% ഇടിവാണ് ഫീച്ചർ ഫോൺ വിപണിയെ ബാധിച്ചത്. 2020 രണ്ടാം പാദത്തിൽ 29% ഷെയറുമായി ഷവോമി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ മുന്നിട്ട് നിന്നപ്പോൾ സാംസങ് വിഹിതം 1% ഉയർന്ന് 26%. വിവോയെ രണ്ടാം സ്ഥാനത്ത് പിന്തള്ളി. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ സാംസങ്ങിന്റെ ഏറ്റവും ഉയർന്ന വിപണി വിഹിതമാണിത്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.